കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് IRB റെഗുലർ വിംഗിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ അറിവിൽ ഈ പറയുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കായിരുന്നു IRBയിലേക്ക് റെഗുലർ വിംഗിലേക്ക് പോലീസ് കോൺസ്റ്റബിളിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. 30/9/2024 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 30/10/2024. അപ്പോൾ അതിന് മുൻപായിട്ട് ഇപ്പം പറഞ്ഞ ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ 342/2024 എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള PSCന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ PSCന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പോലീസിലേക്ക് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ അതായത് IRB റെഗുലർ വിംഗിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റ് ആണ്. 31/100 മുതൽ 66/800 വരെ ശമ്പളം ലഭിക്കും. ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് SSC CC ക്കാർക്കാണ്. കേരളത്തിലുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റിയിലുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക. നിലവിൽ ഒരു ഒഴിവാണ് ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെങ്കിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് SSC CC ക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. 18-29 വരെ അപേക്ഷിക്കാൻ സാധിക്കും. പ്രായപരിധിയാണ് 2/1/1995 1/1/2006. ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ SSLC ആണ് വിദ്യാഭ്യാസ യോഗ്യത. 10ാം ക്ലാസ് മതി എന്നും കൂടി ശ്രദ്ധിക്കുക. 167 സെൻറ്റിമീറ്റർ ഉയരം വേണം. 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഇൻഡുറൻസ് ടെസ്റ്റും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇൻഡുറൻസ് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം 3 കിലോമീറ്റർ ഓട്ടം 13 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓടി തീർത്തണം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഇൻഡുറൻസ് ടെസ്റ്റ്, പിന്നെ റിട്ടേൺ എക്സാമിനേഷൻ, പിന്നെയും ഒരു ഫിസിക്കലാണ് വരുന്നത്. അതായത് ആദ്യം ഫിസിക്കൽ, പിന്നെ റിട്ടേൺ, പിന്നെയും ഫിസിക്കൽ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് ഇവൻറ്റ്സും അതിന് ആനുപാതികമായിട്ട് അതായത് ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ടൈം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 8 ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 8 എണ്ണത്തിൽ നിന്ന് നിങ്ങൾ 5 എണ്ണമെങ്കിലും ക്വാളിഫൈ ചെയ്താൽ മതി. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിങ് ദി ഷോട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, അതുപോലെ റോപ്പ് ക്ലൈമ്പിങ്, പിന്നെ പുള്ളപ്പോർ ചിന്നിങ്, 1500 മീറ്റർ ഓട്ടം, ഈ കാണുന്ന ഏതെങ്കിലും 8 എണ്ണത്തിൽ 5 എണ്ണം നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവും. എന്നിട്ട് ഇതിൻ്റെ മെഡിക്കലും അതുപോലെ തന്നെ ഫൈനൽ ലിസ്റ്റും, എന്നിട്ട് നിങ്ങളെ സെലക്ഷന് വേണ്ടി വിളിക്കുകയും, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സായിട്ട് പറയാനുള്ളത്. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റിനായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി.